നമസ്കാരം. ഭാരതകേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്. ഭാവി ആശങ്കാജനകമാണ്. ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപത്തിന് സമാനമായ സമരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അഫ്ഗാൻ ജനത ഭീകരമായ താലിബാൻ ഭരണത്തിന് കാൽ കീഴിലമർന്നു കഴിഞ്ഞു. മ്യാൻമറിൽ പട്ടാള ഭരണം, ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യം. എന്നാൽ ഇങ്ങിവിടെ ഭാരതത്തിൽ നാം റംസാനും രാമനവമിയും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. കായിക പ്രേമികൾ IPL ആസ്വദിക്കുന്നു. കോവിഡിന് പോലും തകർക്കാനാവാതെ ഭാരതത്തിലെ സാമ്പത്തിക രംഗം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഭാരതം ശക്തമായ നിലപാടെടുക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും ലോക പോലീസിന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയും അഭ്യർത്ഥിക്കുന്നു. ഭാരത പ്രധാനമന്ത്രി ഇടപെട്ടാൽ റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് പ്രസ്താവിക്കുന്നു. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയ കിഷിദ, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ്, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, അമേരിക്കയുടെ ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവ് ദലീപ് സിംഗ്, ഗ്രീസ് വിദേശകാര്യമന്ത്രി നിക്കോളാസ് ഡെൻഡിയാസ്, ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബാദർ ഹാമൂദ്, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി, മെക്സിക്കൻ വിദേശകാര്യമന്ത്രി മാർസലോ എബ്രാഡ്, നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദുബ തുടങ്ങിയ ലോക നേതാക്കളെല്ലാം ഭാരതം സന്ദർശിച്ചത് വെറും രണ്ടാഴ്ചയ്ക്കുള്ളിലാണ്. അതെ, നാം വീണ്ടും ലോക സമാധാനത്തിൻ്റെ വഴികാട്ടിയായി ലോക നേതൃത്വ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിനൊപ്പം സ്വാതന്ത്ര്യം നേടിയിട്ടും നാളിതുവരെയായി കാലാവധി തേയ്ക്കുന്നൊരു പ്രധാനമന്ത്രിയെ കാണാൻ പാകിസ്ഥാൻ ജനതയ്ക്ക് സാധിച്ചിട്ടില്ല. ഭാരതവിരോധം മാത്രം കൈമുതലായ ഒരു സൈന്യത്തിനും ആ സൈന്യത്താൽ നിയന്ത്രിക്കപ്പെടുന്ന സർക്കാരുകൾക്കും മറ്റെന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെന്ന് ഇനിയും കരുതേണ്ടതില്ല. വിലക്കയറ്റവും പണപ്പെരുപ്പവും മൂലം പ്രതിസന്ധിയിലായ പാകിസ്ഥാനിൽ സാധാരണ ജനങ്ങൾ ദുരിതത്തിലാണ്. പാകിസ്ഥാൻ രൂപപ്പെട്ടത് മുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളും മതമൗലികവാദികളുടെ സ്വാധീനവും ഇന്ന് ആ രാജ്യത്തെ പരാജയത്തിൻ്റെ പടുകുഴിയിലാക്കിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ 1/6 മാത്രം ജനസംഖ്യയുള്ളൊരു രാജ്യമായിട്ടും അവരുടെ സാക്ഷരതാ നിരക്ക് 58% മാത്രമാണ്. കുടുംബാധിപത്യവും അമിതമായ ചൈനീസ് പ്രേമവുമാണ് ശ്രീലങ്കയിലെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. രാജപക്സെ കുടുംബത്തിന് സ്വാധീനമുള്ള ശ്രീലങ്കൻ പീപ്പിൾസ് പാർട്ടി നേതാവ് മഹിന്ദ രാജപക്സെയാണ് അവിടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ സഹോദരനും ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടി നേതാവുമായ ഗോതബായ രാജപക്സെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ്. കുടുംബസ്വത്ത് പോലെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം അവർ കൈകാര്യം ചെയ്തിരുന്നത്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 70% കൈകാര്യം ചെയ്തിരുന്നത് രാജപക്സെ കുടുംബത്തിലെ 4 സഹോദരങ്ങൾ ചേർന്നായിരുന്നു. അതോടൊപ്പം ചൈന ഒരുക്കിയ കടത്തിൽ കൊടുക്കുന്ന നയതന്ത്രത്തിൽ ശ്രീലങ്ക കൃത്യമായി കുടുങ്ങുകയും ചെയ്തു. ചൈനയിൽ നിന്നും പണം കടമെടുത്ത് നിർമ്മിച്ച ഹമ്പൻതോട്ട തുറമുഖം 99 വർഷത്തേക്ക് ചൈനയ്ക്ക് പാട്ടത്തിന് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.